പാറത്തോട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനും ശുചിത്വം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് മുൻഗണന നൽകി 32 കോടി രൂപയുടെ ബജറ്റ്. വൈസ് പ്രസിഡന്റ് സിന്ധു മോഹനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പാറത്തോട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിനും ശുചിത്വം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് മുൻഗണന നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സിന്ധു മോഹനൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ഡയസ്കോ കാർഡ് അധ്യക്ഷനായിരുന്നു. 32,46,84,771 രൂപ വരവും 32,10,89,000 രൂപ ചെലവും 35,95,771 രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷി മറ്റ് കാർഷിക വികസന പരിപാടികൾക്ക് 32,00,000 രൂപയും മൃഗസംരക്ഷണം പശ്ചാത്തല അനുബന്ധ സൗകര്യങ്ങൾക്ക് 54,50,000 രൂപയും മത്സ്യകൃഷിക്ക് 3,00,000 ക്ഷീരവികസനത്തിന് 7,00,000 മണ്ണ് ജലസംഭരണം പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്ക് 12,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ജലസേചന പദ്ധതികൾക്ക് 50,70,000 രൂപയും വെള്ളപ്പൊക്ക നിവാരണത്തിന് 10,00,000 ചെറുകിട വ്യവസായം വ്യവസായ പരിശീലനം കുടുംബശ്രീക്ക് റിവോൾവിംഗ് ഫണ്ട് എന്നിവയ്ക്ക് 7,00,000 രൂപയും വിദ്യാഭ്യാസത്തിന് 14,00,000 രൂപയും സ്പോർട്സ് യുവജനക്ഷേമം കല സംസ്കാരികം എന്നിവയ്ക്ക് 7,00,000 രൂപയും വായനശാലയ്ക്ക് 6,75,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ലഭ്യമായ വിഭവങ്ങളുടെ സന്തുലിതവും നീതിയുക്തവും വിവേചനരഹിതവുമായ വിതരണമാണ് ഏത് ജനകീയ ബഡ്ജറ്റിന്റെയും അടിസ്ഥാന മൂല്യം. പ്രിയപ്പെട്ടവരെ, രണ്ട് പ്രളയവും കോവിഡ് മഹാമാരിയുടെ 3 തരംഗവും ഏൽപ്പിച്ച സാമ്പത്തിക പിന്നോട്ടടിക്കലിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ ബഡ്ജറ്റ് സഭാ സമക്ഷം അവതരിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ വിഷമസന്ധികൾ സംസ്ഥാന തലത്തിൽ എന്ന പോലെ തന്നെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിന്റെയും വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന സത്യം നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. തന്നാണ്ടിലെ നമ്മുടെ തനത് വരുമാനത്തെ ഈ ഘടകങ്ങൾ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുതകൾ ഇതൊക്കെ തന്നെയാണെങ്കിലും അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് ലഭ്യമാവുന്ന വരുമാന സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയും പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തിയും സർവതോന്മുഖമായ വികസനത്തിനുതകുന്ന ഒരു ബഡ്ജറ്റാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രകൃതിയും പ്രകൃതി സംരക്ഷണവും ഏതൊരു പരിഷ്കൃത സമൂഹത്തിന്റെയും മുഖമുദ്രയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പ്രകൃതിയുടെ അനിയന്ത്രിത ചൂഷണം മൂലം നമ്മുടെ വിഭവങ്ങൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഹരിതാഭയെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് പാറത്തോട് ഗ്രാമപഞ്ചായത്തിനെ ഒരു ഹരിത പഞ്ചായത്ത് ആക്കുന്നതിനുള്ള തുടക്കമാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. 2022-23 വർഷത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷിത വരുമാനം 32,46,84,771 രൂപയും പ്രതീക്ഷിത ചിലവ് 32,10,89,000 രൂപയും 35,95,771 രൂപ നീക്കിയിരിപ്പുമുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഗ്രാമസഭ വാർഡ് സഭാ കേന്ദ്രത്തിന് 3,00,000, ആരോഗ്യത്തിന് 22,00,000, ശുചിത്വത്തിന് 70,00,000, പൊതു കുടിവെള്ള വിതരണത്തിന് 7 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് 3,50,000, വൈദ്യുതീകരണത്തിന് 1,00,000 രൂപയും അടക്കം ബജറ്റിൽ നീക്കിയിരിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. അതിശയിപ്പിക്കുന്ന വിലക്കുറവിനോടൊപ്പം അമ്പരപ്പിക്കുന്ന ഓഫറുകളുമായി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. 1 രൂപയ്ക്ക് പ്രഷർ കുക്കർ, ബെഡ്, എക്സിക്യൂട്ടീവ് ചെയർ, 50 ലിറ്റർ ഡ്രം, വലിയ ടബ്, ഷർട്ട്, ടീഷർട്ട്, ബെഡ്ഷീറ്റ്, പലാസോ പാന്റ്, ലെഗിൻസ്, റയോൺ കുർത്തി, മെൻസ് ഷോർട്സ്, മെൻസ് ട്രാക്ക് പാന്റ്, മെൻസ് 3/4, ലേഡീസ് പാന്റ്, ഷിഫോൺ ഷോൾ, ഓരോ 1,000 മുതൽ 5,000 രൂപ വരെയുള്ള ഷോപ്പിംഗുകൾക്കും ഈ ഓഫർ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.